യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1-ാമത്തെ ചോദ്യം: ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ ആരാണ്? ഉത്തരം: കള്ളനും കവർച്ചക്കാരനും. യോഹന്നാൻ 10:1. 2-ാമത്തെ ചോദ്യം: ആടുകൾ അവന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്നു, ആരെ? ഉത്തരം: ഇടയനെ. യോഹന്നാൻ 10:4. 3-ാമത്തെ ചോദ്യം: ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: യേശു. യോഹന്നാൻ 10:9. 4-ാമത്തെ ചോദ്യം: മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വരുന്നത് ആര്? ഉത്തരം: കള്ളൻ. യോഹന്നാൻ 10:10. 5-ാമത്തെ ചോദ്യം: നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി എന്തു ചെയ്യുന്നു? ഉത്തരം: തന്റെ ജീവനെ കൊടുക്കുന്നു. യോഹന്നാൻ 10:11. 6-ാമത്തെ ചോദ്യം: ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നത് ആരാണ്? ഉത്തരം: ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ. യോഹന്നാൻ 10:12. 7-ാമത്തെ ചോദ്യം: ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനും ആകയാൽ. യോഹന്നാൻ 10:12-13 വാക്യങ്ങൾ. 8-ാമത്തെ ചോദ്യം: ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻ കൂട്ടവും ഒരിടയനുമാകും എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: യേശു. യോഹന്നാൻ 10:16. 9-ാമത്തെ ചോദ്യം: അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിന്? ഇത് ഭൂതഗ്രസ്തന്റെ വാക്കല്ല, ഭൂതത്തിന് കുരുടന്മാരുടെ കണ്ണു തുറപ്പാൻ കഴിയുമോ എന്നൊക്കെ യേശുവിനെ കുറിച്ച് ഭിന്നാഭിപ്രായങ്ങൾ പറഞ്ഞത് ആര്? ഉത്തരം: യഹൂദന്മാർ. യോഹന്നാൻ 10:19-21 വാക്യങ്ങൾ. 10-ാമത്തെ ചോദ്യം: നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറക എന്ന് യഹൂദന്മാർ യേശുവിനോട് പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം: യേശു ദൈവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ. യോഹന്നാൻ 10:23-24 വാക്യങ്ങൾ. 11-ാമത്തെ ചോദ്യം: എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു എന്ന് യേശു പറഞ്ഞത് ആരോടാണ്? ഉത്തരം: യഹൂദന്മാരോട്. യോഹന്നാൻ 10:25. 12-ാമത്തെ ചോദ്യം: പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു, അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് യേശു ചോദിച്ചത് ആരോടാണ്? എപ്പോൾ? ഉത്തരം: യഹൂദന്മാരോട്. യഹൂദന്മാർ യേശുവിനെ എറിവാൻ പിന്നെയും കല്ല് എടുത്തപ്പോൾ. യോഹന്നാൻ 10:31-32 വാക്യങ്ങൾ. 13-ാമത്തെ ചോദ്യം: ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് യേശു ചോദിച്ചപ്പോൾ യഹൂദന്മാർ പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടുമത്രേ. യോഹന്നാൻ 10:32-33 വാക്യങ്ങൾ. 14-ാമത്തെ ചോദ്യം: നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ എന്ന് യേശു ചോദിച്ചത് ആരോടാണ്? ഉത്തരം: യഹൂദന്മാരോട്. യോഹന്നാൻ 10:34. 15-ാമത്തെ ചോദ്യം: ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ എന്തു പറയുന്നു? ഉത്തരം: ദേവന്മാർ. യോഹന്നാൻ 10:35. 16-ാമത്തെ ചോദ്യം: യോർദാനക്കരെ യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്ന് പാർത്തത് ആര്? ഉത്തരം: യേശു. യോഹന്നാൻ 10:40. 17-ാമത്തെ ചോദ്യം: 10-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 42. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.